നമസ്കാരം. ഏവർക്കും കൂട്ടിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ള ദമ്പതികളെ പരിചയപ്പെടാം. ഗായകനും സംഗീത സംവിധായകനുമായ രാംദാസ് സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വനിതാ മാഡവുമാണ് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. അപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടിയിട്ട് 26-27 വർഷങ്ങൾ പിന്നിടുന്നു. ശരിക്കും ഓർമ്മകൾ എന്നും വളരെ മധുരമുള്ളതും നമ്മൾ ഓർക്കും തോറും അതിൻ്റെ സന്തോഷം കൂടിക്കൂടി വരുന്നതാണ്. നിങ്ങൾ കണ്ടുമുട്ടിയ ആ ഒരു നിമിഷം, അതിൽ നിന്ന് തന്നെ നമ്മുടെ കൂട്ടിൻ്റെ സംവാദം തുടങ്ങാം. ഞങ്ങളുടെ അറേഞ്ചർമാരില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ആലോചനയിൽ കൂടി ഉണ്ടായ കല്യാണമാണ്. ഞങ്ങളെ എൻ്റെ നാട് ഹരിപ്പാടാണ്, ഹരിപ്പാട് ആലപ്പുഴ ജില്ല. അവിടെ എൻ്റെ പരിചയത്തിലുള്ള ഒരാളുടെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മുഖേനയാണ് ഇദ്ദേഹത്തെ ഇവിടെ കാണുന്നത്, ആലോചന വരുന്നത്. അങ്ങനെ 1991 December 15 ഞങ്ങളുടെ വിവാഹം. ഞങ്ങൾക്ക് രണ്ട് കുട്ടികളാണ്. മൂത്ത മകൾ പിന്നെ ഫാഷൻ ടെക്നോളജിക്ക് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിൽ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചത്. അതിനുശേഷം വന്നിട്ട് അവൾ ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇപ്പം പാരീസിൽ ഫ്രാൻസിൽ ചേർന്നിരിക്കുകയാണ്. രണ്ടു വർഷത്തെ കോഴ്സിന് പോയിരിക്കുകയാണ്. ഇളയാള് MSW കഴിഞ്ഞ് മുഴുവൻ സമയവും വയലിൻ പ്രോഗ്രാമിനാണ് പോകുന്നത്. രണ്ടു വർഷം സ്റ്റേറ്റിൽ സ്റ്റേറ്റ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവൾക്ക് രണ്ടു പ്രാവശ്യം ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്, വിജയിയാണ്. ഇപ്പം പിന്നെ അവളുടെ ഗുരു ആകാശവാണിയിലെ ബി ശശികുമാർ സാറാണ്. ഇപ്പോഴങ്ങനെ പഠനം തുടരുകയാണ്. അതിനിപ്പോ ഒരിക്കലും നിർത്താനൊക്കാത്ത പോലല്ലേ, കിങ് ഓഫ് ദി ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പഠനം ഒരിക്കലും നിലയ്ക്കില്ല എന്നുള്ളതാണ്. പോകുന്നു. അപ്പം സാറും മാം കണ്ടുമുട്ടിയ അതുകൊണ്ട് ഇതുവരെയുള്ളൊരു ഔട്ട്ലൈൻ സാറ് പറഞ്ഞു. അപ്പം മാം ആ ഒരു സമയം ഓർക്കുന്നു, അതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കോ? കണ്ടുമുട്ടിയതും ആദ്യത്തെ കണ്ടുമുട്ടി നോർമലി നമ്മൾ അന്നത്തെ ഇതനുസരിച്ച് ജോലി കിട്ടി എനിക്ക്. അത് കഴിഞ്ഞിട്ട് വിവാഹം നോക്കുന്ന ഓരോ പൊരുത്തവും അതുമെല്ലാം നോക്കി നോക്കി വന്നപ്പോ ഇദ്ദേഹത്തിന് പെങ്ങളെ തിരുവനന്തപുരത്താണ് കല്യാണം കഴിച്ചു. ആ ഒരു കേരളത്തില് വിവാഹം വരുന്നു. പിന്നെ എന്റെ അച്ഛനൊരു കലാകാരനായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛന് കലാകാരനാണ്. അങ്ങനെയുള്ള ഫാമിലി തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്റെ അച്ഛൻ നാടകമായിരുന്നു, അതന്നെയായിരുന്നു ജോലി. നാടകമായിരുന്നു. സ്കൂളിൽ ജോലി ഉണ്ടായിരുന്നു. ഞാനും സ്കൂൾ അധ്യാപകനായിരുന്നു ആദ്യം. എനിക്ക് 1973 ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. ശ്രീ സ്വാതിനാൾ സംഗീത കോളേജില് സംഗീത പഠനത്തിനായിരുന്നു. 1980 കോഴ്സ് കഴിഞ്ഞു, ഗാനഘോഷണം ഗാനപ്രകടനം കഴിഞ്ഞിട്ട് എനിക്ക് 1982 കോഴിക്കോട് ജോലിയാണ്. കോഴിക്കോട് 2000 പിന്നെ അത് കഴിഞ്ഞിട്ട് ജില്ലാ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറ്റ് എന്ന് പറയും, ഓരോ ജില്ലകളിലും അധ്യാപക പരിശീലന കേന്ദ്രമാണ്. അവിടെ കലാവിദ്യാഭ്യാസത്തിൻ്റെ ഒരു വേക്കൻസിൽ അങ്ങനെ കയറിയതാണ്. അപ്പം 2014 വിരമിച്ചു. തിരുവനന്തപുരം ഡയറ്റിൽ നിന്നാണ് വിരമിച്ചത്. ആറ്റിങ്ങലാണ് എൻ്റെ കേന്ദ്രം. അപ്പൊ മാം എന്ന് പറയുമ്പോൾ ഒരു കുടുംബിനിയാണ്, ഒരു ഔദ്യോഗിക ജീവിതമുണ്ട്, എല്ലാം ഒരുമിച്ച് കൊണ്ടു, ഒപ്പം തന്നെ ഒരുപാട് വർക്കുണ്ട്, അതെ, മെന്റലിയും ഫിസിക്കലിയും. അപ്പം ഒരു എന്താ പറയാ, കലാഹൃദയമുള്ള ഒരു ഭർത്താവ്, ഒപ്പം കുടുംബം. അപ്പൊ ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സീക്രട്ട് എന്താണ് വിജയകരമായിട്ട്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫാമിലി തന്നെ കലാകാരൻ്റെ ഒരു ഫാമിലി കലാകാരൻ, അത് അവരെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത് അതൊരു ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പക്ഷേ നമുക്കിപ്പോ ഒരു കലാകാരിക്ക് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതല്ല. നമ്മളത് മനസ്സിലാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ള ഒരു ഇതാണല്ലോ. അപ്പൊ അതൊക്കെ അതൊന്നും എനിക്കത് അത്ര വലിയ പ്രശ്നമല്ലായിരുന്നു, കാരണം നമുക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആണ്. ശരിക്കും കലാ കുടുംബം അങ്ങനെ ഒരു ഒത്തുചേരൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ്, അതുമല്ല രണ്ടുപേരും അഡ്ജസ്റ്റ് ചെയ്താലേ ഇവർ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം സാറ് സംഗീതവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പൊ സാറ് ഈ ഒരു സംഗീതം തന്നെ പ്രൊഫഷൻ ആക്കി. അപ്പം തിരിച്ച് പിന്നെയും തിരക്കുകൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, മാമും തിരക്കുകൾ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു, കുട്ടികളുടെ പഠിത്തം, അവരുടെ ജോലി. അപ്പം നിങ്ങൾ ഒന്നിക്കുന്ന ഒരു നിമിഷം, അതാണ് ശരിക്കും ഫാമിലി ലൈഫിന്റെ വളരെ നമ്മൾ ഓർക്കുമ്പോൾ
സന്തോഷം വരുന്ന മൊമെന്റ്സ്. അപ്പൊ അത്തരത്തിൽ എപ്പോഴാണ് ഒത്തുകൂടുന്നത്? എല്ലാ ദിവസവും ഒരുമിച്ചൊരു സംസാരം, ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ ഒരു ജീവിത രീതിയാണ്? നമ്മൾ എല്ലാ കാര്യങ്ങളും, പൊതുവെ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യും. നാട്ടുവിശേഷമായാലും അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ, നമ്മള് എത്ര തിരക്കായാലും എല്ലാ ദിവസവും, അല്ലെങ്കിൽ നമ്മുടെ യാത്ര പോകുന്ന സമയങ്ങളിലും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കും, സംസാരം ഉണ്ട്. അപ്പം സാറ് ഇപ്പം ഈ സംഗീതപരമായിട്ട് നല്ല ബിസി ആയിരിക്കും, ഒത്തിരി ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും ഒരു പക്ഷേ വീട്ടിലെത്തുന്നത്. അപ്പം അത്തരത്തിൽ എങ്ങനെയാണ് വീടുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്ട് ബ്രേക്കാവാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇപ്പം മീഡിയയുടെ കാലമല്ലേ, ഇപ്പം ബെൽത്തുമ്പിലാണല്ലോ ഫോണിൻ്റെ ഒക്കെ ഒരു കാലം. ഒരു 10 വർഷത്തിനായാലും മൊബൈൽ ഫോണിൻ്റെ ഒക്കെ തരംഗം, ഞങ്ങളുടെ ഇടയ്ക്ക് ഫോണിൽ ബന്ധപ്പെടും. എളുപ്പം തന്നെ തൃശ്ശൂരായിരിക്കും, ഞങ്ങൾ ഫോണിലാണല്ലോ ബന്ധപ്പെടുന്നത്. ഓടിച്ചെന്ന് കാണാനൊക്കെ ഒന്നും ദൂരങ്ങളല്ലല്ലോ. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ പ്രശ്നം ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കാനേ വയ്യ. അപ്പം നിങ്ങൾ തന്നെ ഇത് കാണുമ്പോൾ, ഇത് ചാനൽ ബ്രോഡ്കാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ, ഇത് ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് നാട്ടുകാരെ അറിയില്ല, പെട്ടെന്ന് അറിയല്ലേ. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അപ്പം ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. കുട്ടികളിപ്പോൾ മോളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീക്കെൻഡിലും അവൾ വിളിക്കും. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ കേൾക്കുമ്പോൾ, ഇപ്പം നോത്രദാനം പള്ളിയൊക്കെ കത്തിയപ്പോഴും അവളെപ്പോഴും വിളിച്ചായിരുന്നു. അപ്പം എൻ്റെ പടങ്ങളൊക്കെ അയച്ചു തന്നപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ, പള്ളി കത്തിയതല്ല, അത് ഇങ്ങനെ അതിൻ്റെ ചിത്രങ്ങളൊക്കെ കണ്ടപ്പോൾ അവളെ അത് അവിടെ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്തപ്പോൾ നമുക്കൊരു സന്തോഷം, എടുക്കാൻ അഭിജിത്വം തോന്നില്ലെന്നാണ് കാഴ്ചപ്പാടി. ഞങ്ങൾക്ക് സന്തോഷം തോന്നി. പള്ളി കത്തിയതല്ല, പള്ളി കത്തിയ വർഷം 125 വർഷം പഴക്കമുള്ള പള്ളി കത്തിയ നമുക്ക് വിഷമമുണ്ട്. പക്ഷേ അത് അപ്പം തന്നെ കുട്ടിക്ക് എടുക്കാനുള്ള ചിന്ത വന്നത് ഒരു വലിയ കാര്യമായിട്ട് തോന്നുന്നു. ഇന്നിപ്പോൾ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ പിന്നെ ഇല്ലെന്നൊക്കെ പറയുന്നത് നടിക്കുന്നതാണ്. ഇപ്പൊ ഒരു വ്യക്തിക്ക് എനിക്ക് ഭയങ്കര തിരക്കാന്നൊക്കെ, തിരക്ക് അഭിനയിക്കുകയാണ്. ഒരു വരുത്തുവരെ തിരക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു വെല്ലുത്തുമ്പിൽ ഒന്നും അമർത്തിയാല് വീട്ടിലെല്ലാവർക്കും ഇപ്പം ഫോണുണ്ട്. ഫോണുണ്ട്, വളർത്തുന്ന നായ്ക്ക് പോലും ഫോൺ കാണുന്ന കാര്യമുണ്ട്. അപ്പോഴ് അത് ഇപ്പോൾ തിരക്കുന്ന അഭിനയിക്കുന്നതേ ഉള്ളൂ. പിന്നെ അവർക്ക് ബന്ധപ്പെടാൻ ഒത്തിരി ഒത്തിരി തലങ്ങളുണ്ട്. അത് മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്, യൂസ് ചെയ്യുന്ന നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്. അതാണ് എൻ്റെ ഒരു അപജയവും വിജയവും തന്നെയാണ്. അപ്പോൾ ഒരുമിച്ചുള്ള നിങ്ങളുടെ കുടുംബജീവിതം, അപ്പം സാറ് മാമിനെ കണ്ടുമുട്ടി, വിവാഹം കഴിച്ചു, അപ്പോൾ കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്തു. അപ്പം മാമിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വാല്യൂസ് എന്തൊക്കെയാണ് സാറിന്? ഇഷ്ടമുള്ള വാല്യൂസ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ പാടുമ്പോൾ പാടണ്ട എന്ന് പറയാറില്ല. പാടുമ്പോൾ പാടണ്ട എന്ന് പറഞ്ഞാല് അത് അനുവദിച്ചു തരുന്ന, അനുവദിച്ചില്ലേ നമ്മൾ അനുവദിപ്പിക്കാൻ നിർബന്ധിതനാകും. അതെ അതെ. അപ്പൊ അത് മുൻകൂട്ടി അറിയാനുള്ള ഒരു സാമാന്യ ബോധം അയാൾക്കുള്ളത് കൊണ്ട് അതിനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. എവിടെ പോയാലും നമ്മളൊരു കൃത്യമായ കാരണം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസിക തലം ഉണ്ടെന്ന് എനിക്ക്, ഞാൻ വിശ്വസിക്കുന്നു. പരസ്പരം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. പിന്നെ കുടുംബത്തില് കുട്ടി പറഞ്ഞ പോലെ ഒത്തിരി വൈരുദ്ധ്യങ്ങളും കൊച്ചു കൊച്ചു പിണക്കങ്ങളും ഒക്കെ ഉണ്ട്. അതുണ്ടായില്ലേ, പിന്നെ ജീവിതമല്ലല്ലോ. ഒരേപോലെ പോയാൽ അത് ജീവിതമല്ലല്ലോ. പിന്നെ ലഹള കുടുംബം ഒരാൾ മൗനമായിട്ടിരിക്കുക എന്നുള്ള തന്ത്രമാണ് ഞങ്ങൾ പറയുന്നത്. ഒരാൾ മൗനമായിട്ടിരിക്കുക, അവിടെ പിന്നെ ലഹളകളുടെ പകുതി ഭാഗം അങ്ങനെ ഒഴിവായി കിട്ടും. നമുക്ക് ആർക്കും ക്ഷമിക്കാനുള്ള മനസ്സില്ല, തോൽക്കാൻ മനസ്സില്ല. നമ്മൾ തോൽക്കാൻ ഞാനെപ്പോഴും സന്നദ്ധരാണ്, അയാളുടെ സന്നദ്ധരാണ്. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. വിട്ടുകൊടുത്ത് വിട്ടുവീഴ്ച ഇല്ലാണ്ട് നിൽക്കുമ്പോഴാണ് കലഹമൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ മുന്നിൽ ഒത്തിരി സംഭവങ്ങൾ, നമ്മുടെ മുന്നിൽ തന്നെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഇതുകൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മാമും ഇതുപോലെ സാറിനെ കണ്ടുമുട്ടി ജീവിതം ആരംഭിച്ചു. അപ്പം സാറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വാല്യൂസ് എന്തൊക്കെയാണ് മാഡത്തിന്? അങ്ങനെയില്ല, നമ്മൾക്കിപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും ഞാൻ എനിക്ക് നോക്കുന്നു. പക്ഷെ എന്തിനും എന്നോട് ഒന്നും നോസ് പറയാറില്ല എന്നുള്ളത് മാത്രം. വീട്ടിലെ ഒത്തിരി കാര്യങ്ങൾ കൂടി ചെയ്യുന്നില്ല എന്നുള്ളതുണ്ടെങ്കിലും ഞാൻ ചെയ്യുന്നതിനൊന്നും നോ പറയാറില്ല. അത് നമുക്കൊരു അതൊരു വലിയൊരു ഫ്രീഡമാണ് ശരിക്കും. അതാണ് മെയിൻ ആയിട്ടുള്ളത്, ഇഷ്ടമുള്ള ഒരു കാര്യം. എനിക്ക് എന്റേതായ കാര്യങ്ങൾക്ക് ഒരു ഫ്രീഡം, എന്ത് കാര്യം ചെയ്യുന്നത്, വീട്ടിലെ കാര്യമായാലും പുറത്തെ കാര്യമായാലും ഒന്നിനും അങ്ങനെ നമുക്ക് അങ്ങനത്തെ ഒരു വിശ്വാസവും വിട്ടിട്ടില്ല. ബാക്കിയല്ല, നമ്മുടെ വീട്ടിലെ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാതന്ത്ര്യം അല്പം ഇതായിട്ട് തന്നെ. നമ്മൾ പ്രത്യേകിച്ച് ജോലിക്കും ഒക്കെ പോകുന്നവരെ നമുക്ക് ചിലപ്പോ ഒരു സാധനം വാങ്ങാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത ആൾക്കാര് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജില്ലാ വിദ്യാഭ്യാസ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അധ്യാപകരുടെ ട്രെയിനിങ്ങിനൊക്കെ പോകേണ്ടി വരും.
അപ്പോഴെ ഇദ്ദേഹമാണ് പിന്നെ മക്കളുമായിട്ടുള്ള ഈ സംഗീത പരിപാടികളൊക്കെ പങ്കെടുക്കാൻ പോകുന്നത്. അത് കൊണ്ടുപോയിക്കൊള്ളു എന്നുള്ള പൂർണ്ണവിശ്വാസം കാണുന്നുണ്ട്. ചിലപ്പോൾ ഡൽഹി വരെയൊക്കെ പോയിട്ടുണ്ട്. ഡൽഹിയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ ചില പാടൊക്കെ ഡൽഹിയിലായിരുന്നു. അവിടെ ക്യാമ്പുണ്ട്. ക്യാമ്പ് നടത്തിയിട്ടാണ് വൺ വീക്ക് ക്യാമ്പ് നടത്തിയിട്ടാണ് രണ്ട് ലെവലിൽ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ ക്യാമ്പ് നടത്തിയിട്ടാണ് അവാർഡ്. അപ്പൊ ഇളയാള് രണ്ടു പ്രാവശ്യം ഫസ്റ്റ് ലെവൽ പാസ്സായി, സെക്കൻഡ് ലെവലിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഇളയാളിന് ആ അവാർഡ് കിട്ടിയിട്ട് മൂത്താണ് കിട്ടുന്നത്. അങ്ങനെ ഇവരുടെ കൂടെ ഈ ജോലിയുടെ ഇടയിൽ കൂടി ഇവരുടെ കൂടെ ഒരുപാട് നാട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി ഇവരെ കൊണ്ട് നടക്കേണ്ടി അങ്ങനെയൊക്കെ ഒതുങ്ങിയത് രണ്ടുപേരും അവരുടെ വിദ്യാഭ്യാസത്തെ കൃത്യമായിട്ട്. എനിക്കിപ്പോ ഇളയാൾ തനിച്ച് പ്രോഗ്രാമെല്ലാം തന്നെ ഇപ്പോൾ നമ്മുടെ കൂടെ പോകണോ നിർബന്ധമില്ല. മൂത്തയാളും ഒത്തിരി സ്ഥലങ്ങളിൽ അവള് ടൂറിന് പോകുന്നത് അവിടെ തന്നെ ചെന്ന് പോകാന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അവർ തന്നെയാണ് അവരുടെ രക്ഷകർത്താവ് എന്നൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ തന്നെ ആയിരിക്കണം അവരുടെ രക്ഷകർത്താവ്. രക്ഷകർത്താവ് അവര് സ്വയം രക്ഷകർത്താവുമ്പോ അവരെ പ്രൊട്ടക്ട് ചെയ്തോളൂ. അതാണ് നിങ്ങളുടെ വിശ്വാസം. അത് അച്ഛനും അമ്മയും കൊടുത്ത ആ ഒരു ഗട്സ് തന്നെ. അത്യാവശ്യം ലാംഗ്വേജും എല്ലാം നമുക്ക് ഒരു നേട്ടം തന്നെ. ഇവര് ഈ 10 വർഷം മുത്താള് കൂടുതൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചതാണെങ്കിലും അവര് തനിയെ ലാംഗ്വേജ് എല്ലാം നല്ല ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനെയുള്ള എല്ലാം നല്ല കാര്യം ചെയ്യും. നല്ലോണം കാര്യം. അതുകൊണ്ട് എവിടെയും പോകുന്നതിന് പ്രശ്നമില്ല. നമ്മൾ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ രണ്ടുപേരും അങ്ങനെ അവരെ അങ്ങ് ഫ്രീഡം ആയി പറഞ്ഞ പോയിന്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുട്ടികൾ തന്നെയാണ് അവരുടെ രക്ഷകർത്താക്കൾ. അപ്പൊ അത് വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ഉപദേശം ആ രീതിയാണ് എനിക്കത് മനസ്സിലായി. അല്ല, അവരത് സ്വയം അങ്ങനെ സന്ദേശം കൊടുക്കുമ്പോൾ അവർ തന്നെ സ്വയം പര്യാപ്തമായിക്കോളും. നമ്മളെ എല്ലാത്തിനും കിളികളെ പോലെ കിളികൾ ഒരു പ്രായം കഴിയുമ്പോൾ അവർ കുത്തി ഓടിക്കുന്നു പറഞ്ഞതിൻ്റെ തൊട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ ഒത്തിരി ഇടപെടുമ്പോഴാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വതന്ത്ര ചിന്ത ഇല്ലാണ്ടാകുന്നു. ഇപ്പൊ അവർക്ക് നമ്മളിപ്പോ പറയേണ്ട അവർക്ക് സ്വതന്ത്ര ചിന്ത. ഇപ്പൊ ഫ്യൂഷൻ പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ അനൗൺസ് ചെയ്യണത് വേണ്ട, ഞാൻ തന്നെ അനൗൺസ് ചെയ്യണമെന്ന് ഒരു പ്രോഗ്രാമിലൂടെ അവളാണ് അനൗൺസ് ചെയ്തത്. എനിക്ക് അവസരമേ തന്നില്ല എന്ന് ഒരു തമാശക്ക് പറയാം. അല്ല, അത് നമുക്ക് സന്തോഷമാണ്. അവൾക്ക് സ്വയം പര്യാപ്തതയിലേക്ക് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നു എന്നൊരു നല്ല കാര്യമാണ്. അപ്പൊ ഇപ്പൊ തിരുവല്ലയിലെ ഒരു ക്ഷേത്ര ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ആ പ്രോഗ്രാം ഇപ്പൊ മാന്നാർക്ക് അവള് തന്നെ അനൗൺസ് ചെയ്തത്. ഓരോ പാട്ടിനെ കുറിച്ചും അതൊക്കെ അവൾക്ക് തന്നെ സ്വയം പര്യാപ്തയിലൊക്കെ എത്താൻ ഒരു കഴിവ് ചിലപ്പോ ഇങ്ങനെ ആർജിച്ചതാകാം. അല്ല, നമ്മള് രസം കുത്തിവെക്കുന്ന പോലെ കുത്തിവെക്കുന്നല്ലോ. അങ്ങനൊരു പര്യാപ്തയിലൊക്കെ നമ്മള് കുട്ടികളെ എല്ലാ കുട്ടികളെയും അങ്ങനെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. ആവശ്യമില്ലാത്ത പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടാവണം. ചെറുപ്രായത്തിൽ ഇങ്ങനെ സൂചിച്ചിടെ കണ്ടൊക്കെ ഉണ്ടാവും. അവരവരുടെ വൈകിട്ട് കൊണ്ടുമ്പോൾ അങ്ങനെ പ്രശ്നമുണ്ടാകും. വിവാഹ ജീവിതത്തിനെ കുറിച്ച് ഷെയർ ചെയ്തു. അപ്പം സാറ് കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ രീതിയിൽ കൂട്ടുകുടുംബവും അണുകുടുംബവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാവും. കൂട്ടുകുടുംബത്തിൻ്റെ പ്ലസ് പോയിന്റ്സ് ഏറെയാണ്, മൈനസ് പോയിന്റ്സും ഉണ്ട്. അതായത് നമ്മൾ പിന്നെ കൂട്ടുകുടുംബത്തെ കുറിച്ച് നമ്മൾ അന്ന് ജീവിക്കുന്ന കാലത്ത് ഇതിൻ്റെ സാധ്യതകളെ കുറിച്ചൊരു ബോധമില്ലായിരുന്നു കുട്ടികളായിരിക്കുമ്പോൾ. പക്ഷെ ഇപ്പം നമ്മൾ മാറി നിന്ന് ചിന്തിക്കുമ്പോൾ അത് ഒത്തിരി നല്ല വശങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവരും പരസ്പരം ആലോചിക്കുകയും വീട്ടിലെല്ലാവരും തമ്മിൽ ആലോചിക്കുക, അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. അതേസമയം അണുകുടുംബത്തിലാണ് ആലോചിക്കാൻ നമ്മൾ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ദൂരങ്ങളിൽ വിവാഹം കഴിക്കുന്നതിന് ചില പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും തമ്മിൽ കൂടി ആലോചിക്കാനുള്ള ഒരു വേദി ഉണ്ടാകുന്നില്ല. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആലോചിക്കുന്നു, ഞങ്ങൾ തീരുമാനം എടുക്കുന്നു. മറ്റേ അതല്ല, ഒരുപിടി ആൾക്കാരുടെ ഒരു കൂട്ടായ്മ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം പെൺകുട്ടികളുടെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ സ്വകാര്യമായ പ്രശ്നങ്ങളൊക്കെ അമ്മയും മുത്തശ്ശി അമ്മമാരും ഒക്കെ അവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് പരിഹരിക്കാനൊക്കെ അവരൊക്കെ ഉപദേശിക്കാനൊക്കെ ഉള്ള ഒത്തിരി തലങ്ങൾ അന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇപ്പം കൂട്ടുകുടുംബം ഇല്ല, ഉണ്ടെങ്കിലും അതിന് തലങ്ങളുണ്ടോയെന്ന് അറിയില്ല. കാരണം ഒരു മൊബൈൽ യുഗമാണ്, മൊബൈൽ ഫോണിൻ്റെ യുഗമാണ്. എല്ലാത്തിനും അവർ വാട്സപ്പിനെ അല്ലെങ്കിൽ യൂട്യൂബിനെ സമീപിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ അതിനെ കുറിച്ച് അത് മോശമെന്നല്ലേ പറയുന്നത്, അതിന് നല്ല വശങ്ങൾ ഒത്തിരി മോശവശങ്ങളുണ്ട്. നമുക്ക് പക്ഷേ കൂട്ടുകുടുംബം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ അമ്മ ഇപ്പം 79 വയസ്സ് ആരോഗ്യമുള്ള സ്ഥലത്തോട് എനിക്ക് അത് ഹെൽപ്പ് ആയിരുന്നു. ഞാനൊരു 10 വർഷം വരെ അമ്മയെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരുമിച്ച് അല്ലെങ്കിലും കുട്ടികളെ ഈ പ്രോഗ്രാമിന് കൊണ്ടുപോവുക, അങ്ങനത്തെ കാര്യം വരെ ചെയ്യുക. പിന്നെ ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു ദിവസം ലീവ് പോലും എടുക്കേണ്ടി വരില്ല. അങ്ങ് ഇട്ടിട്ട് അങ്ങ് ഒന്നും നോക്കണ്ട, ഇട്ടിട്ട് പോകും. ആരോഗ്യമുള്ളിടത്തോളം കാലം 10 വർഷം വരെ അമ്മ മാക്സിമം
നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു, സപ്പോർട്ട് ഒക്കെ ഉണ്ട്. പക്ഷെ ആ പഴയ ഒരു ആ ഏജിന്റേതായ ഒരു ഇപ്പൊ ഞങ്ങൾ അങ്ങനൊന്നും ഏൽപ്പിക്കാറില്ല. മറ്റത് ഞങ്ങൾ ഒന്നും അറിയില്ല, നമുക്കൊന്നും ശരിക്കും തിരിഞ്ഞും പിരിഞ്ഞും നോക്കേണ്ടതാണ്. നമുക്ക് വീട്ടിലെ ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കുട്ടികളെയൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആക്കിയിട്ട് അത് നമ്മൾ ഒരുപാട് അതിന്റെ അനുഭവം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നടക്കാനൊക്കെ ഇത്തിരി വിഷമമുണ്ടെങ്കിലും അവർക്ക് ആരോഗ്യമുള്ള സമയത്ത് എവിടെ കൊണ്ടുപോകാൻ മൂപ്പത്ത് ഈയിടെ ഒരു പ്രോഗ്രാമിന് സപ്പോർട്ട് പോയി. നല്ല ഏജ് അവശതയായെങ്കിൽ അവരെ മാക്സിമം നമ്മള് ഉപയോഗമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇപ്പം അച്ഛനമ്മമാർ അതുപോലെ അമ്മമ്മ അപ്പൂപ്പൻ അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക, അവർക്ക് കെയർ കൊടുക്കേണ്ട ടൈം ആകുമ്പോ അവരെ പുറന്തള്ളുക, ആ ഒരു അവോയ്ഡ് ചെയ്യാം. നമുക്കിപ്പോ പ്രശ്നം എന്റെ ഉണ്ടെങ്കിലും കാര്യം നമ്മളിപ്പോഴും നമ്മളെ അമ്മമ്മമാർ അമ്മയോടും കാര്യം പറയാറില്ല, ഫാമിലി കാര്യമില്ല, നമ്മളെല്ലാം ചർച്ച ചെയ്യും. നമ്മളത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വിശേഷങ്ങൾ അവർക്ക് അറിയണമെന്ന് അവർക്ക് താല്പര്യം ഉണ്ടാകും. നമ്മൾ അതൊക്കെ അവരോട് പറയണം. അവരെ മാനസികമായിട്ട് അപ്പൊ വീട്ടിലെ ഇപ്പം ഭർത്താവും ഭാര്യയും അപ്പൊ അവര് അവരുടെ അച്ഛനും അമ്മയോട് എങ്ങനെ പെരുമാറുന്നു അത് കുട്ടികൾ കണ്ട് അതുപോലെ ആയിരിക്കും അവര് വളരുന്നത്. ഒരു രീതിയിൽ അവര് നമ്മുടെ വീട്ടിലെ ഒരു അംഗമാണെന്ന് നമ്മൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി അവര് നമ്മളെ വേണ്ട എന്നുള്ളതല്ല, ഒരു അംഗമായിട്ട് കരുതണം. വന്ന വഴി മറന്നുകൂടാ, വന്ന വഴി മറക്കാനുള്ള ടെൻഡേഷൻ ആണ് എപ്പോഴും ഉണ്ടാകുന്ന ആൾക്കാർ. രക്ഷകർത്താക്കളെ ഏതെങ്കിലും മൂലി കൊണ്ടിരുത്തുക എന്നുള്ള ഒരു തലമാണ്, അത് പാടില്ല എന്നുള്ള പ്രശ്നമാണ് കാഴ്ചപ്പെടാനുള്ളത്. ഇപ്പൊ വൃദ്ധസദനങ്ങള് പകൽ കൊണ്ട് പണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വൈകിട്ട് കിണർ കടന്ന് കൊണ്ടുവരുന്ന പോലെ ഇപ്പോഴും വൃദ്ധകളെ രാവിലെ കൊണ്ട് വൈകിട്ട് കൊണ്ട് ഏൽപ്പിക്കുന്ന സമ്പ്രദായം നാട്ടിലൊക്കെ ജനകീയമായിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിലേക്ക് അവരെ ഞങ്ങൾ എത്തിക്കാതെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മാനസികമായി തളർന്നു പോകും. തീർച്ചയായിട്ടും അപ്പം ഇപ്പോഴത്തെ പുതുതലമുറ അത് കണ്ടു തന്നെ വളരണം. അതെ അതെ. അപ്പൊ എന്നാലേ അവർക്കും നാളെ അവരെ അങ്ങനെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഈ അവസ്ഥയിലെത്തുമ്പോൾ നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് അവർക്ക് മനസ്സിലാക്കാം. അതെ അതെ. അല്ലെങ്കിൽ ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നല്ലേ അവർക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചെയ്ത് ഞങ്ങളുടെ ഇളയ മകള് അവരെ ഇവിടെ അമ്മയൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോകും, അങ്ങനൊക്കെ ഉണ്ട്. അവർക്ക് വലിയ സന്തോഷമാണ്, അവർ തമ്മിലൊരു വലിയ കൂട്ടായ്മയാണ്. അപ്പൊ അവർ തമ്മിൽ കൂട്ടാണ്. അപ്പോൾ ഈ സിനിമയൊക്കെ കൊണ്ടുപോകുന്നവർക്ക് വലിയ ഇഷ്ടമാണ്, അങ്ങനെ കൂടെ പോകാൻ. പിന്നെ സീരിയലിന്റെ സമയത്ത് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളൊരു ഒറ്റ കുഴപ്പമൊക്കെ. അപ്പോ കുടുംബജീവിതത്തിന്റെ ഒത്തിരി വിശേഷങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചു. എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പം പുതിയ തലമുറയില് കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പുതിയ കുട്ടികൾ, അപ്പം അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം സാറൊരു സംഗീതജ്ഞനാണ്, ഒരു കുടുംബനാഥനാണ്, ഒരു ഭർത്താവാണ്, ഒരു അച്ഛനാണ്, എല്ലാത്തിനും ഉപരി ഒരു സാമൂഹ്യ ജീവിയാണ്. അപ്പം ഒരു കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിക്ക് സാറിന് അവരോട് പറയാനുള്ളത് എന്താണ്? ഇപ്പം മോള് പറഞ്ഞതിനെ പോയിന്റ് കിടപ്പുണ്ട്. നമ്മള് കുട്ടികളെപ്പോഴും അന്യവൽക്കരണമില്ലാണ്ട് സമൂഹ ജീവിയായിട്ട് ജീവിക്കാനുള്ള ഒരു പ്രയാസത്തിലെത്തണം. എല്ലാം പിന്നെ മർമ്മം കണ്ട് ജീവിക്കുന്നതല്ല, എല്ലാവരോടും ഇഴുകി ചേർന്ന് ജീവിക്കാനുള്ള അതിനെ ഏറ്റവും വലിയ മീഡിയ എന്ന് പറഞ്ഞ കലയാണ്. കലയിൽ കൂടി നമ്മൾ എല്ലാവരുടെയും പെട്ടെന്ന് നമുക്ക് സൗഹൃദം സ്ഥാപിക്കാനും കലയിൽ കൂടി പിന്നെ അവരുടെ എല്ലാ പിരിമുറുക്കങ്ങൾക്കും ഒരു സിദ്ധോക്ഷകം തന്നെയാണ് കല. ഞാനിപ്പോ കലാകാരനായിട്ട് തന്നെ വാഴ്ത്തുകയല്ല, ലോകത്തിലെ ഇപ്പൊ നമ്മുടെ പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം തന്നെ കലയ്ക്ക് സംഗീതപരമായ ബുദ്ധിയുണ്ട്. മറ്റുള്ള ബുദ്ധികളുടെ ഏറ്റവും പ്രത്യേകം പറയുന്നത് സംഗീതപരമായ ബുദ്ധിയാണ്. ആ ബുദ്ധിയിൽ കുട്ടികളുടെ എല്ലാ ഈ എന്താ ടെൻഷനും സാധൂകരിക്കുന്ന തരത്തിലാക്കുന്നത് സയൻസ് പോലും എത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ കലയ്ക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്ക് അത് ഇത് അന്യം നിൽക്കുന്ന ഒരു സംഭവമല്ലെന്ന് മറ്റുള്ള വിഷയങ്ങൾക്കൊപ്പം പഠിച്ചു വരുന്ന കുട്ടികൾക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നവർക്കൊക്കെ അവർക്കും ഇത് കേൾക്കാനുള്ളൊരു ഒരു സുബോധം അവർക്ക് വരുന്നത് നല്ലത് തന്നെയാണ്. അല്ലാണ്ട് ഇവരെയൊക്കെ അന്യവൽക്കരിച്ചുകൊണ്ട് മാറ്റി നിർത്തി കാണേണ്ട ഒരു മേഖലയല്ലത്. ഇതിനും പരമാവധി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് കലയാണ്, കലയാഭാസമാകരുത്. കലയുടെ ഒരു ആഭാസമാകരുത്, കലയ്ക്ക് അതിൻ്റെ ഒരു വ്യക്തിത്വമുണ്ട്. പണ്ട് കാലത്തെ പഴയ പാട്ടുകളൊക്കെ ഇപ്പം ആൾക്കാർ ഓർക്കുന്നത് എന്തുകൊണ്ടാണ്? ദർശനമുറുസ്വാമിയും ദേവരാജ മാഷയും ബാബുരാജ മാഷയും ഓർക്കുന്നതുകൊണ്ടാണ്. അവർ ചെയ്ത് വലിയ കൃത്യമായ വർക്ക് കൊണ്ട് തന്നെയാണ്. രാഹാ മാഷയുടെ കായലരികത്തിന്ന് ഒരു പറന്നു വിടുന്ന കുഞ്ഞു പോലും ചൊല്ലുന്നുണ്ട്. പുതിയതായിട്ടിറങ്ങുന്ന ഒരു പാട്ടിൻ്റെ ഒരു കലാഭാസം എന്നുള്ളതാണ്. അവർക്ക് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാത്ത ഈണങ്ങളാണ് വരുന്നത്.
ഈണങ്ങളുടെ സ്വാധീനം വലിയ മഹത്തായ ഒരു സംഭവം തന്നെയാണ്. കലയ്ക്ക് അതിൻ്റെ അപാരമായൊരു പ്രസക്തിയുള്ള കാലഘട്ടമാണ് ഇപ്പോഴും. അത് വേണ്ട വിധം വിനിയോഗിച്ചാൽ അവർക്ക് നല്ല രീതിയിൽ മുന്നേറാൻ കഴിയും എന്നുള്ള വിശ്വാസം. ഓക്കെ, അപ്പം മാമിന് പുതിയ തലമുറയിലെ കുട്ടികളോട് എന്താണ് പറയാനുള്ളത്? മറ്റു കുട്ടികളുടെ ജീവിതമായിട്ട് ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യും. നമുക്കൊരു ജീവിതം ഉണ്ട്, അത് നമ്മൾ കിട്ടും. പിന്നെ കുട്ടികൾ ഓവറായിട്ട് പ്രതീക്ഷ കൊടുക്കുന്നതാണ്. കുറെ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആ കുട്ടികൾക്ക് എല്ലാം ഇങ്ങനെ തകർന്ന രീതിയിലാകുന്നത്. ഓവറായിട്ട് പ്രതീക്ഷ, അങ്ങനെ ഒന്നിലും അങ്ങനെ അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷയും അമിതമായ ഒരു ആഗ്രഹവും വിട്ടാൽ തന്നെ കുറച്ച് കുട്ടികൾക്ക് അവരെല്ലാവരും നമ്മുടെ ജോലിന്റെ കുടുംബമായിട്ടും ഒക്കെ എപ്പോഴും നല്ല സന്തോഷമായിട്ട് കുട്ടികൾ. ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ കുട്ടികൾക്ക് ഇപ്പൊ ഒരു താല്പര്യം വേണ്ടി കുടുംബം വിട്ടു പോകുന്ന ഒരു, അത് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത. ഇപ്പൊ കുട്ടികൾക്ക് ഇപ്പൊ വിവാഹം ചെയ്തതിന് ആര് വേണോ അവർക്ക് വിവാഹം കഴിക്കാം, പക്ഷെ ഒരിക്കലും കുട്ടികൾ കുടുംബം വിട്ടുപോകരുത്. നമ്മുടെ അതുപോലെ രക്ഷകർത്താക്കാളും അഡ്ജസ്റ്റഡ് ആകും. കുട്ടികളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി കുട്ടികളെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകാൻ അനുവദിക്കരുത് എന്നുള്ളൊരു നിർബന്ധം തന്നെയാണുള്ളത്. കാരണം നമ്മൾ കുട്ടികൾ മാത്രമല്ല നമ്മളും ശ്രദ്ധിക്കണം. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് കുട്ടികൾ എപ്പോഴും നമ്മുടെ ഒപ്പം തന്നെ നിർത്തുന്ന ഒരു രീതിയിൽ. അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ വിട്ടുപോകുന്നത്, പറയാതെ പോകുന്നു, കല്യാണം ഫിക്സ് ചെയ്തിട്ട് പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ. അത് അവിടെയൊക്കെ കുട്ടികൾ രക്ഷകർത്താവിന്റെയും ഒരു അമിതമായ ആഗ്രഹങ്ങൾ അവിടെ പ്രശ്നമാണ് കുട്ടികളുടെ. പിന്നെ പ്രധാനമായിട്ട് വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കിയെല്ലാം പിന്നെ എല്ലാം സെക്കൻഡ് ചോയ്സ് ആയിട്ടേ കൊടുക്കാവും. വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ സ്വയം നിലനിൽപ്പുണ്ടാവും. ജീവിതം വിവാഹ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിപ്പോയാൽ പോലും ആ കുട്ടിക്ക് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ജീവിക്കണമെങ്കിൽ ഒരു നല്ല തൊഴിൽ വേണം. വിദ്യാഭ്യാസവും തൊഴിലിനും കുട്ടികൾ പെൺകുട്ടികൾക്ക് പ്രാധാന്യം വീട്ടുകാർ കൊടുക്കണം. വിവാഹം എന്നുള്ള രണ്ടാമത്തെ കാര്യമായി. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിന് ആ കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ രക്ഷകർത്താവ് കുട്ടിയുടെ പേരിൽ ആരോപിക്കപ്പെടുക, നീ ഡോക്ടറാകണം, നീ കമ്പൗണ്ടറാകണ്ട, ഡോക്ടറാകണം, എഞ്ചിനീയർ ആണോ, അല്ലെങ്കിൽ മിനിമം ഐ എസ് എങ്കിലും ആണെന്നുള്ള കാഴ്ചപ്പാട്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുക. ഞങ്ങളൊക്കെ സംബന്ധിച്ച് ഞങ്ങളങ്ങനെ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ മൂത്ത മകൾക്ക് പിന്നെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഐ എസ് ഒക്കെ സൂപ്പറിനെ കണ്ട് അവൾ പറഞ്ഞ അവളുടെ ആഗ്രഹം പറഞ്ഞു അന്ന് വിടുക എന്നുള്ള തലത്തിൽ. അവളുടെ ഇവിടുത്തെ ഈ കലയിലൊക്കെ അവൾക്ക് വലിയ താല്പര്യമായിരുന്നു. അതിൽ വിട്ടുപോകുന്നതിന് ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു. ഇങ്ങനെ വീണയൊക്കെ അത്യാവശ്യം വായിക്കുമായിരുന്നു. പിന്നെ മോഹിനിയാട്ടത്തിന് അവൾക്ക് നല്ല അത്യാവശ്യം നല്ല കഴിവുണ്ടായിരുന്നു, വലിയ കഴിവെന്നല്ല. രണ്ടാമത്തെ നമ്മൾ ജേണലിസ്റ്റ് ആയിരുന്നു ഡിഗ്രിക്ക്. കഴിഞ്ഞപ്പോൾ അവൾക്ക് അത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇപ്പം എം എസ് ഡബ്ല്യൂ നടന്നു, ആയിക്കോട്ടെന്ന് പറഞ്ഞു. ഇത് നമ്മൾ അടിച്ചേപ്പിക്കുന്നില്ല, ഇത് കുഴൽ വെച്ചേ അടങ്ങുമെന്നുള്ള വെച്ച് രക്ഷകർത്താക്കൾ പിന്നെ അങ്ങനെ ശഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി തന്നെ തകർക്കുമായി ചെയ്യും. അതപ്പോ അവർക്ക് ഏതെല്ലാം ഏത് മേഖലയിലാണ് താല്പര്യം ഉണ്ടെന്നുള്ളത് അപ്പം സാറ് നമ്മളോട് ഷെയർ ചെയ്ത ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സാമൂഹ്യ ജീവിയാണ് എന്നൊരു ബോധം, ഒപ്പം ഏതൊരു സാഹചര്യമായിട്ട് ഇഴകി ചേരാനുള്ള ഒരു മനസ്സും. ഇപ്പം മാം പറഞ്ഞു നമ്മൾ മറ്റൊരാളുടെ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം കമ്പയർ ചെയ്ത് അങ്ങനെ വേണം എന്നെത്തിപ്പിടിക്കാതെ നമ്മുടെ കുറവുകളും നമ്മുടെ ജീവിതം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പം നമ്മുടെ കൂട്ടിലെ പ്രേക്ഷകർ നമ്മുടെ സാറിൻ്റെയും മാമിൻ്റെ ഒത്തിരി വിശേഷങ്ങൾ കേട്ടു. അവരെന്തായാലും കൊതിക്കുന്നുണ്ടായിരിക്കും സാറിൻ്റെ ഒരു പാട്ട് കേൾക്കാൻ. അപ്പം സാറ് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടണം. ഗായകനാന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് എൻ്റെ പാട്ട് കേട്ടെന്ന് തോന്നുന്നു. അധാരണ നിലക്കെട്ട് അവതരീതി പാടാം. ശ്രീ ഒ എൻ വി സാർ എഴുതിയ ദേവരാജ് മാഷ് ട്യൂൺ ചെയ്ത ഒരു പാട്ടുണ്ട്. ശ്രീ പി ജയേന്ദ്രൻ ജയേട്ടൻ പാടിയ പ്രസിദ്ധമായ ഒരു ലളിതഗാനമാണ്. സിനിമ പാട്ട് എല്ലാവരും പാടുന്നതുകൊണ്ട് ലളിതഗാനമാക്കാന്ന് വെച്ചു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരി താഴ്ത്തു ശാരദ നിലാവി, ഈ കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ, കണ്ണിലേക്ക് നാവുകൾ കെടുത്തരുതേ. എന്നോമിൽ ഉറക്കമായി ഉണർത്തരുതേ.
താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറിൻ്റെ പാട്ട് വിശേഷങ്ങളും ഓർമ്മകളും കുടുംബ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് കൂട്ടിൽ കേട്ടത്. നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഗായകനും സംഗീത സംവിധായകനുമായ രാംദാസ് സാറും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി വനിതാ മാഡവുമാണ്. നിങ്ങളുടെ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു. നന്ദി. കൂട്ടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.